നമസ്കാരം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ കയറുന്നവർക്കൊക്കെ വളരെ രസകരവും വിചിത്രവുമായിട്ടുള്ള കാഴ്ചകളാണ് കാണുന്നത്. ഇത് മുഴുവൻ ഒരു കാടാണോ എന്ന് തോന്നിപ്പോ. ഒരു സിനിമയിൽ ജഗതി ചോദിച്ച കണക്ക് ഈ ഫോറസ്റ്റ് മൊത്തം കാടാണല്ലോ എന്നൊക്കെ പറയുന്ന പോലെ, ഇന്ന് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ മറ്റിടത്തൊക്കെ കയറി കഴിഞ്ഞാൽ, മറ്റ് സോഷ്യൽ മീഡിയകളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കാടും പടലവും അല്ലാതെ മറ്റൊന്നുമില്ല. ഈ പലർക്കും, നമ്മൾ മലയാളിയിൽ പലർക്കും ഇതുപോലുള്ള എന്തെങ്കിലും ദിനം വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ഓർമ്മിക്കുന്നത്. യഥാർത്ഥത്തിൽ മറ്റു നാടുകളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം വളരെ മനോഹരമാണ്. പച്ചപ്പും അതിൻ്റെ ഹരിതാഭയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എങ്കിലും ഓരോ വർഷവും ഇതിൻ്റെ അളവും തോതുമെല്ലാം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എന്നത് സത്യം തന്നെയാണ്. നമ്മുടെ കാടിൻ്റെ വിസ്തൃതി കുറയുന്നു, അതേപോലെ തന്നെ നമ്മുടെ വീട്ടുവളപ്പിലെ ചെടികളും മറ്റു മരങ്ങളുടെയൊക്കെ അളവ് ഓരോ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള പരിസ്ഥിതി ദിനം വരുമ്പോൾ മാത്രമല്ല നമ്മൾ ഇത് ഓർക്കേണ്ടത്. ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഓരോരുത്തരും ഓരോ ചെടി അല്ലെങ്കിൽ ഓരോ വൃക്ഷങ്ങൾ നടന്നതിൻ്റെ ആയിട്ടുള്ള ഫോട്ടോകളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇടാനും ഫേസ്ബുക്കിൽ ഇടാനും ഒക്കെ ഉള്ളതിൻ്റെ ആ ഒരു ധൃതിയിലും പലരും കാണിക്കുന്നത് ഒരു ഷോ ആണ് എന്ന് തന്നെ പറയേണ്ടവരും. കാര്യം ഇത് കഴിഞ്ഞാൽ പിന്നെ അതിന് വെള്ളമൊഴിക്കുക, അത് വളർന്നോ എന്നൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം കൊണ്ട് നടന്നു, അത് മണ്ണിട്ട് മൂടുന്നു, അന്നേരം കാണിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിക്കുന്നു, തീർന്നു, ആ കലാപരപടി തീർന്നു. പിന്നെ അടുത്ത വർഷം ഇതേ ദിവസം ആ ചെടി കൊണ്ട് നട്ടെടുത്ത് ഒന്നും കാണില്ല. പിന്നെ അടുത്ത വർഷം വീണ്ടും അടുത്ത ഇതേപോലെ തന്നെ വീണ്ടും നാട്ടുകാരെ അല്ലെങ്കിൽ ആൾക്കാരെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കാണിക്കാനുള്ള കലാപരിപാടി തന്നെ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും മറന്നു പോകാണ്ടാത്ത ഒരു വ്യക്തി കൂടെയുണ്ട്. അത് മറ്റാരുമല്ല, മുൻ നമ്മുടെ ധനകാര്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ ഈ ധനകാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിന് വളരെ വലിയ അറിവുള്ളൊരു മനുഷ്യനാണ്. 2016 തിരഞ്ഞെടുപ്പ് കാലത്ത്, അദ്ദേഹം തിരഞ്ഞെടുപ്പിന് ശേഷം, അദ്ദേഹത്തിന് 36,000 മുകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം. അപ്പോൾ അന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി, എനിക്ക് എത്ര വോട്ടാണോ ഭൂരിപക്ഷം കിട്ടുന്നത്, അതായത് റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു, എനിക്ക് എത്ര വോട്ടാണോ ഭൂരിപക്ഷം കിട്ടുന്നത് ആ വോട്ടിൻ്റെ എണ്ണത്തിന് തുല്യമായിട്ടുള്ള മരങ്ങൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ വെച്ച് പിടിപ്പിക്കുമെന്ന് പറഞ്ഞത് ഒരു സാധാരണക്കാരനല്ല. 2 തവണ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന ആളാണ്, MLA ആയിട്ടുള്ള ആളാണ്, ഇത്തവണ അത്ര മത്സരിച്ചില്ല. റിസൾട്ട് വന്നു, അദ്ദേഹത്തിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് 36,000 മുകളിൽ ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹം അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മരം നടാൻ തുടങ്ങി. അവസാനം അദ്ദേഹം 36,000 മരം നട്ടു എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ എന്നറിയപ്പെടുന്ന ജില്ല ഇന്നിപ്പോൾ ആലക്കാട് ആവേണ്ടതാണ്. പക്ഷേ അങ്ങനൊരു സംഗതി അവിടെ കാണാനില്ല. അദ്ദേഹം മരം നട്ടു എന്ന് പറയുന്നു, പിന്നീടുള്ള കാര്യം ആർക്ക് പറഞ്ഞുകൂടാ. ഈ 36,000 മരങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ നട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ആലപ്പുഴയെന്ന് വിളിക്കാൻ പറ്റില്ലായിരുന്നു, ആലക്കാടെന്ന് വിളിക്കേണ്ടി വന്നേനെ. അപ്പോൾ ഈ പരിസ്ഥിതി ദിനം ആയിരുന്നില്ല അദ്ദേഹം ഇത് ചെയ്തത്, അത് ഒരു സാധാരണപ്പെട്ട ദിവസമായിരുന്നു. പക്ഷേ ഈ പറഞ്ഞു പോയതിൻ്റെ ഇതിലാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അതുപോലും ഒരു പ്രഹസനമായിരുന്നു എന്ന് ഓർക്കണം. അതുപോലും ഒരു പ്രഹസനം, അതിൽ എത്ര മരങ്ങൾ ഇപ്പോൾ ബാക്കിയുണ്ട് അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. ഇതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു നേതാവും കൂടെ പറഞ്ഞിട്ടുണ്ട്, അത് ഭൂരിപക്ഷമൊന്നുമല്ല, എനിക്ക് കിട്ടിയ വോട്ടിൻ്റെ തുല്യമായിട്ടുള്ള എണ്ണം മരങ്ങൾ വൃക്ഷങ്ങൾ ഞാൻ നട്ടുപിടിപ്പിക്കുന്നുവെന്ന്. ഇതൊക്കെ പലതും 99% ഒരു ആരംഭശ്വരത്വം അല്ലെങ്കിൽ ഷോ കാണിക്കാനുള്ള ഒരു പരിപാടി മാത്രമാണ്. ഇതൊന്നും ആരും ഇതിനൊന്നും ഫോളോ അപ്പ് ചെയ്യാറോ ഒന്നുമില്ല. ഒരു പ്രഹസനം പോലെ കൊണ്ട് നടും, പിന്നീടങ്ങ് പോവും. അങ്ങനെയാണല്ലോ വേണ്ടത്. നമ്മൾ പ്രകൃതിക്ക് എന്ത് നൽകുന്നുവോ അതായിരിക്കും തിരിച്ചും കിട്ടുക. പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. ഇല്ലെങ്കിൽ ഈ 2018 പോലെയോ 2019 പോലെയോ ഒക്കെയുള്ള ശിക്ഷകൾ പ്രകൃതി നമുക്കും തരും. നമ്മൾ അതിനെ കരുതലോടെ നോക്കിയാൽ നമ്മളെയും തീർച്ചയായിട്ടും അത് കരുതലോടെ തന്നെ കാണും. അതിനാണ് ഈ കർമ്മ എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസം ഒട്ടുമിക്കവരും നമ്മളിൽ ബഹുഭൂരിപക്ഷവും ഇതൊരു പ്രഹസനമായിട്ടാണ് കാണുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ ഇതൊക്കെ വളരെ ഗൗരവതരമായിട്ട് തന്നെ കാണേണ്ടതാണ്. കാരണം കെട്ടകാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുപാടുകൾ അല്ലെങ്കിൽ നമ്മുടെ സഹജീവികൾ അല്ലെങ്കിൽ ഒരു കവി പാടിയ പോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വരും തലമുറയ്ക്കും ഇവിടെ ജീവിക്കേണ്ടേ. നല്ല നാളേക്കായി, നല്ല തലമുറകൾക്കായി തീർച്ചയായിട്ടും നമ്മൾ പ്രകൃതി സംരക്ഷകരാവേണ്ടത് ആവശ്യം തന്നെയാണ്, കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. പ്രഹസനം കാണിക്കാതെ സത്യസന്ധരായി ഒരു ചെടിയെങ്കിലും നടാൻ ശ്രമിക്കുക. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.